ഏറ്റവും സ്നേഹം നിറഞ്ഞവനെ, എന്ന് ക്രിസ്തു നമ്മോട് പറയുന്നത് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ. വിശുദ്ധ തോമസ് ലീഹ 3 വർഷത്തോളം ക്രിസ്തുവിനൂടെ ആയിരുന്നുകൊണ്ട് അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും പ്രബോധനങ്ങളെല്ലാം കേൾക്കുകയും ചെയ്തിട്ടും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടപ്പോൾ അത് വിശ്വസിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. തൻ്റെ അസാന്നിധ്യത്തിൽ ഉദ്ധിതനായ ക്രിസ്തു മറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ആ സന്തോഷം തോമസ് ലീഹയുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തപ്പോൾ തോമസ് ലീഹ പറയുന്ന മറുപടി പ്രകാരമാണ്, അവൻ്റെ മുറിവുകളിൽ സ്പർശിക്കാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം ഉദ്ധിതനായ ക്രിസ്തു വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അന്ന് ക്രിസ്തു അവനെ ക്ഷണിക്കുന്നുണ്ട് തൻ്റെ മുറിവുകൾ സ്പർശിക്കുവാനായിട്ട്. ക്രിസ്തുവിൻ്റെ മുറിവുകൾ സ്പർശിച്ച ശേഷം തോമസ് ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ആ 2 വാക്കുകളിൽ ഞാൻ പൂർണ്ണമായിട്ടും മരണം വരെ നിൻ്റേതായിരിക്കുമെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. വീണ്ടും ക്രിസ്തു തോമസ് ലീഹായോട് പറയുന്നുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാഷയിൽ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം അറിയപ്പെടാതൊരു ദേശത്ത് തോമസ് ലീഹ വരികയും താൻ നേരിട്ടനുഭവിച്ച ക്രിസ്തുവിനെ തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പങ്കുവച്ചപ്പോൾ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്തൊരു ദൈവത്തെ തോമസ് ലീഹായുടെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കണ്ടെത്തുവാനായിട്ട് നമ്മുടെ പൂർവികർക്ക് സാധിച്ചു. അങ്ങനെയെങ്കിൽ ആ പൂർവികരുടെ മക്കളായ നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ഭാഷയിൽ ഭാഗ്യവാന്മാരാണ്. തങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അതൊട്ടും നഷ്ടപ്പെടുത്താതെ തങ്ങളുടെ തലമുറയിലേക്ക് അവർ പകർന്നു നൽകി. ഇന്ന് നമ്മൾ പുതുഞായർ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ആ വിശ്വാസം, അതിൻ്റെ സത്ത ഒരിക്കലും നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ക്രിസ്തുവിനെ അറിയാത്തവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കാം. നല്ല ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.